ഈ എർമോൺ മീഡിയയുടെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയൊരു പദ്ധതിയായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജയേന്ദ്ര സാറ്, ഐശ്വര്യ വിജയകുമാർ സാറ്, പിന്നെ ചിത്ര പെൻഡസ്, രാജേഷ് കുമാർ, ടൈമാറ്റ് സെബാസ്റ്റ്യൻ, പിന്നെ ജലീല് വന്നിട്ടുണ്ടെങ്കിൽ ജലീല്, ജെ കെ ജെ എൻ ജെ ജലീല്, പിന്നെ നമ്മുടെ ജെ കെയുടെ വിജയകുമാർ, പിന്നെ ഭാരതിയുടെ മാഡം തനുജ മാഡം, ഇതാണ് പ്രധാനമായിട്ടും അഞ്ചു പേര്. പിന്നെ പ്ലസ് നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള പാനലിലുള്ള സെയ്ദ് അക്ബർജിയും അക്ബർജിയും രമേശ് ഏട്ടനും, ഇവര് രണ്ടുപേരും നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആണ്. മണി മണി ഉണ്ടായിരുന്നു, സോറി, പാലറ്റ് മണി. ഇതാണ് നമ്മുടെ പാനലും സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ആൾക്കാരും പാനൽ ഹെഡ് ജെ സി ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. വെൽക്കം ടു അർണോൺ മീഡിയ പ്രസൻസ് ലൈവ് ടോക്ക് ഷോ. COVID-19 ക്രൈസിസ് ആൻഡ് ഓവർ സർവൈവൽ, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പം അർമോൺ മീഡിയ അവതരിപ്പിക്കുന്ന ലൈവ് ടോക്ക് ഷോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. COVID-19 കോവിഡ് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ ചർച്ചകൾ മീറ്റിംഗുകളെല്ലാം നടത്തി. ഇപ്പൊ നമ്മൾ ലൈവ് ഷോയിൽ വന്നെത്തി നിൽക്കുകയാണ്, ടോക്ക് ഷോയിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് പാനൽ ഹെഡ് ആയിട്ടുള്ള ജെ സിയുമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജെ സി സർ, ഗുഡ് മോർണിംഗ്. നമുക്ക് താങ്കളുടെ പി പി ടി പ്രസന്റേഷൻ പ്രകാരം താങ്കൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പം ഡിസംബറിൽ 30% ബിസിനസിന്റെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് March 21 ആകുമ്പോഴേക്കും അത് 40% പോകുമെന്നാണ് താങ്കളുടെ പ്രസന്റേഷനിൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഓണം സീസൺ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളെ ബാധിക്കുക? നമുക്ക് എങ്ങനെയാണ് ഈ ഓണം സീസൺ നമ്മളിലേക്ക് എങ്ങനെയാണ് വരിക? എന്ത് 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 ഇമ്പാക്റ്റ് ആണ് ഈ ഓണം സീസൺ നമുക്ക് ഉണ്ടാക്കുക? താങ്കളുടെ അഭിപ്രായം അറിഞ്ഞിട്ടുള്ളത്. ഓണം എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു വളരെ ബിസിനസ് കിട്ടേണ്ട ഒരു സമയമാണ്. അതിലേക്ക് പല ആൾക്കാരും ഇപ്പോഴും ഫണ്ട് വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും പല ഏജൻസികളും ഫണ്ട് ഇറക്കാനായിട്ട് തയ്യാറായിട്ടിരിപ്പുണ്ട്. അവർ രണ്ട് കാര്യങ്ങളാണ്, അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള സാധനങ്ങൾ അവർക്ക് വിറ്റഴിച്ചേ പറ്റത്തുള്ളൂ, അത് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് കണക്കാക്കി തന്നെയാണ് ഈ ഡിസംബറിനകത്ത് വെച്ച് അത്ര ഒരു പെർസെൻറ്റേജ് ബിസിനസ് വരും, 20% തൊട്ട് 30% ബിസിനസ് വരും എന്ന് അത് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ പി പി ടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ കേരളത്തിന്റെ സ്ഥിതി വളരെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയും ഇന്നും പല സ്ഥലങ്ങളിലും കോഴിക്കോടെല്ലാം ലോക്ക്ഡൌൺ ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് അത് എത്രത്തോളം ആ ഒരു 30%ലേക്ക് എത്രത്തോളം വരാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. പല ബിസിനസ്സുകാരും പൈസ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. പല പല ആൾക്കാരും നമ്മുടെ അടുത്ത് നിന്ന് തന്നെ പലരും വേണമെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. എനിക്ക് മാത്രമല്ല, ഈ ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കേസാണ്. ഐശ്വര്യ വിജയകുമാർ, ഏകദേശം ഒരു 3-18 കാലത്തെ ബിസിനസ് പരിചയം ഉള്ള ഒരു വ്യക്തിയാണ്. പലവിധ കാര്യങ്ങളിൽ നിന്ന് കേരളത്തിന്റെ ബിസിനസ് രംഗത്ത് ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് വിവിധ തലങ്ങളിലുള്ള പിന്നെ ബിസിനസ് ആശയങ്ങൾ നടപ്പിൽ വരുത്തിയ ഒരു വ്യക്തിയാണ്. ഈ കോവിഡ് ഐശ്വര്യ അഡ്വർടൈസിങ്ങിനെ എങ്ങനെയാണ് ബാധിച്ചത് വിജയ? തന്നെ ചെയ്തത് നമ്മുടെ എംപ്ലോയീസിനെ അവരുടെ ആ ഒരു വലിയൊരു മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. നമുക്ക് ബിസിനസ്സിൽ തീർച്ചയായും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നൊക്കെ തന്നെ ഞാൻ അവരെ കൂടുതൽ അവരുടെ മാനസികാവസ്ഥ കൂടുതൽ പോസിറ്റീവ് ആകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒന്നത് രണ്ടാമത് നമ്മള് ഉള്ള ക്ലയൻസ് നമ്മുടെ ക്ലയൻസ് എല്ലാം അന്ന് തന്നെ നമ്മുടെ ഏജൻസി ബിസിനസ് ആയാലും കൊള്ളാം, ലോക്കൽ ക്ലയൻസ് ആയാലും കൊള്ളാം, എല്ലാവരും കോവിഡിന്റെ ആ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മിക്കവാറും ബോർഡുകളൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ക്ലയൻസിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാം, ഈ ഒരു കോവിഡ് സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്കൗണ്ടോ അങ്ങനെയുള്ള ഒരു പാക്കേജുകളൊക്കെ നമ്മൾ ഓഫർ കൊടുക്കുകയും കോവിഡിന് ശേഷം എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഒരു ചിന്തകളൊക്കെ ഞങ്ങൾ എല്ലാ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ. പക്ഷേ പോസ്റ്റ് കോവിഡ് എന്നൊരു അവസ്ഥ ഇല്ലാത്തൊരു സ്റ്റേജാണ്. ജെ സി പറഞ്ഞതുപോലെ കൊറോണയ്ക്ക് ശേഷം എന്നൊരവസ്ഥയില്ല, കാരണം കൊറോണ ഇപ്പോഴും സ്റ്റിൽ ഗ്രോയിങ് അക്രോസ് അവർ വേൾഡ് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. നമുക്കറിയാം നമ്മുടെ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന പോസിറ്റീവ് കേസസ് അല്ല ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഉള്ളത്, അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ
പക്ഷെ ലോക്ക്ഡൗൺ അൺലോക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. അതിനുശേഷവും ബിസിനസ് വളരെ 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 സ്ലോയിൽ അങ്ങനെ ഒരു ഗ്രോത്ത് കാണിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസമൊക്കെ. പക്ഷെ വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഗ്രോത്തും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാന് ഇപ്പോഴും ശരിക്കും നമ്മൾ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള നമ്മുടെ ഇപ്പോ ഉള്ള നമ്മൾ അതിനുശേഷം കൂടിയ ഒരുപാട് മീറ്റിങ്ങുകളിലൂടെയൊക്കെ ഒരുപാട് ആശയങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ആ ആശയങ്ങളൊക്കെ തന്നെ എന്റെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിലേക്കൊക്കെ ഞാൻ കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോഴും അതിന്റെ പിന്നിൽ തന്നെയാണ് നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്റെ സ്ഥാപനത്തിന്റെ മാത്രമല്ല എങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ അർമോണ്ട് മീഡിയയുടെ ടോക്ക് ഷോയില് ഇപ്പം സംസാരിച്ചു കഴിഞ്ഞത് ജെയ്സിയും നമ്മുടെ ജെയ്സി സാറും നമ്മുടെ ഐശ്വര്യ വിജയകുമാറാണ്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്ത് എംപ്ലോയീസിനെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചു എന്നുള്ള വളരെ വൈറ്റൽ ആയിട്ടൊരു പോയിന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു ഏത് സ്ഥാപനത്തിന്റെയും ഒരു ഒരു അതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്ന എംപ്ലോയീസ് ആണ്. തീർച്ചയായിട്ടും എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു, അവർക്ക് വളരെ പോസിറ്റീവായിട്ട് എനർജി കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വൈറ്റൽ ആയിട്ടൊരു പോയിന്റ് ആണ്. ശ്രീ, അടുത്തതായിട്ട് ഞാൻ പോകുന്നത് ശ്രീ ചിത്ര പെയിന്റേഴ്സ് രാജേഷ് കുമാറാണ്. 50 വർഷത്തെ ഹോർഡിംഗ് എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിൽ ഒരു പക്ഷേ കൊണ്ടുവന്ന സമയത്ത് അല്ലെങ്കിൽ എത്തപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് തന്നെ ഹോർഡിംഗ് വ്യവസായത്തില് ഹോർഡിംഗ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിതാമഹനാണ്. ഈ നമ്മുടെ സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ചിത്ര പെയിന്റേഴ്സ് എന്ന സ്ഥാപനത്തിന് ഈ വ്യവസായത്തിലുള്ള പ്രസക്തി നമുക്ക് ഒരു തരത്തിലും മാറ്റി നിർത്താനാവില്ല, മാറ്റി നിർത്താനാവില്ല എന്നതിലുപരി തീർച്ചയായും പ്രസക്തമാണ് എന്നുള്ളതാണ്. രാജേഷ്, ഞാൻ ചോദിക്കുന്നത് വെച്ചാല് നമ്മളിപ്പോ ഒരു 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 കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊരു വിപണന രംഗത്ത് ഏറ്റവും ഉണർവുണ്ടാകുന്നത് ഓഗസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മുതൽ തുടങ്ങുകയും ഒരു 6 മാസത്തിന് ഏറ്റവും നല്ലൊരു ഒരു ഒരു ബിസിനസ് ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ എന്താണെന്ന് വെച്ചാല് ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മളെല്ലാം പാൻഡമിക് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രോബ്ലത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ ലെവലിലുള്ള പ്രത്യേകിച്ച് FMCG പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് പ്രോഡക്ട്സ് അതല്ലെങ്കിൽ പിന്നെ ബാങ്കുകള് ഫിനാൻസ് കമ്പനീസ് ഇവരുടെയൊക്കെ റിസൾട്ട് വളരെ ബെറ്റർ ആയിട്ടാണ് ഇപ്പോ നമുക്ക് പത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവരൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കി, നല്ല ലാഭം ഉണ്ടാക്കി, അവരുടെ വോളിയം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് കൂടി എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അത് TV അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വിഭാഗങ്ങളുടെയൊക്കെ പരസ്യങ്ങൾ നമ്മളിപ്പം കാണുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നത് അവർ അത്തരത്തിലുള്ള പരസ്യം വഴി അല്ലെങ്കിൽ പരസ്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്കറ്റ് വളരെ പാനിക് സിറ്റുവേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും മാർക്കറ്റിൽ ഒരു 40% റിവൈവല് വന്നു എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു റിവൈവല് നമ്മളെ ഗുണപരമായി ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതോ നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണോ? എന്താണ് ചിത്ര പെയിന്റേഴ്സിന്റെ ഭാഗത്ത് കോർഡിനേറ്റർ ബാമ ചോദിച്ച ചോദ്യം വളരെ ഇലാബറേറ്റ് ആണ്, സ്വല്പം കൺഫ്യൂസിംഗും ആണ്. അതുകൊണ്ട് അതിനകത്ത് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സത്യമാണ്, ഫിനാൻസ് കമ്പനികൾക്കെല്ലാം ഈ ഓണക്കാലത്ത് ബിസിനസ് കൂടി, അല്ല ഓണക്കാലം വരുന്നു, ഇപ്പോഴത്തേക്ക് ബിസിനസ് കൂടി. അത് സ്വാഭാവികമാണ്, കാരണം ആരുടെയും കയ്യിൽ പൈസയില്ല. കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മളുടെ ബിസിനസ് മാത്രം എല്ലാത്തരം ബിസിനസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെയും കയ്യിൽ പൈസയില്ല. പിന്നെ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും ഒരു പ്രധാന പ്രത്യേകതയായിട്ടുള്ള സ്വർണം സംഭരിക്കൽ, അപ്പൊ സ്വർണത്തിന്റെ റിസർവ്സ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ അതും വെച്ചിട്ട് എല്ലാ ബിസിനസ്സുകാരും ഓണത്തിനൊരു ബിസിനസ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരുടെ കയ്യിലുള്ള റിസർവ്സ് സ്വർണം വെച്ചിട്ട് ഇവരുടെ അവിടെ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ 40%. കൂടാണ്ട് നമ്മുടെ JC അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഏകദേശം 100 കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ട് 2ാം ലോക മഹായുദ്ധം 1ാം ലോക മഹായുദ്ധത്തിനേക്കാളിലും ഭീകരമായ ഒരു സിറ്റുവേഷനിലോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യാതൊരു രൂപമില്ല. നമുക്കറിയാം നമ്മുടെ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം തന്നെ കൊണ്ടുപോകുന്ന അമേരിക്കയും
ചൈനയും ഒക്കെ തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഏറ്റവും എളുപ്പമായിട്ടുള്ള ലോക്ക്ഡൗൺ എന്നുള്ള ഒരു മുഖമാണ് ഇതിനകത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഏക പ്രതീക്ഷയായ വാക്സിൻ കണ്ടുപിടിച്ച് ഇതെല്ലാവർക്കും ഘട്ടം ഘട്ടമായി കൊടുത്ത് രക്ഷപ്പെടുത്താം. എന്നിരുന്നാലും ഇതെങ്ങനെ വന്ന് ഭവിക്കുന്ന ആർക്കും ഇപ്പോഴും ഒരു രൂപമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസർവ്സ്, നമ്മളുടെ കാതലായിട്ടുള്ള നമ്മളുടെ ബിസിനസ്സിനെയും എന്നുവെച്ചാൽ ബിസിനസ്സിൻ്റെ മുതലുകളെയും നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെയും സംരക്ഷിച്ച് നിലനിർത്തുക. വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ലാൻഡ് ലോർഡ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് രണ്ടും നമുക്ക് സാധിച്ചു കഴിഞ്ഞാലും നമുക്ക് തൽക്കാലം ഈ ഇതിലൂടെ വളരെ പോസിറ്റീവായ ഐഡിയകളും, കാരണം പോസിറ്റിവിറ്റി എന്നുമില്ല, എല്ലായിടത്തും നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ആരുടെ അടുത്ത് ചോദിച്ചാലും പൈസയില്ല, ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഇപ്പൊ ഈ സമയത്തിലാണ് നമ്മൾ മറ്റേ ഫിലോസഫി എന്ന ഹനുമാൻ ഗിയറിൽ ഇട്ടിട്ട് കുന്നുകയറി പോകേണ്ട ഒരു ഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, എല്ലാത്തിനും. നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഫിലോസഫിയിലേക്ക്, കാരണം പോസിറ്റീവായിട്ടുള്ള ടോക്സ് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ജെ സിയുടെ ടോക്ക് വളരെ പോസിറ്റീവ് ആയിരുന്നു. കാരണം നമ്മുടെ ഫീൽഡിനെ പറ്റി വളരെ കുലങ്കുലമായിട്ട് അദ്ദേഹം ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ടോക്സ് ശ്രദ്ധിക്കുക, അതിനകത്തുള്ള നല്ല ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെയധികം നല്ല പോയിന്റ്സ് ഉണ്ട്. അതിലേക്കെല്ലാം മൂന്ന് സമയത്തെ ഒരു ലിമിറ്റേഷൻ എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും അദ്ദേഹം നല്ല നല്ല ആശയങ്ങൾ വെച്ചിട്ടുണ്ട്. മീഡിയ, നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കണം, നമ്മുടെ മീഡിയയുടെ എണ്ണം കുറയ്ക്കും, അതൊക്കെ സ്വപ്നതുല്യമായ ആശയങ്ങളാണ്. പക്ഷെ അതൊക്കെ ഹൗ ഫാർ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളെല്ലാവരും നിലനിർത്തുന്നത്, നമ്മളെല്ലാവരും ഓപ്പർച്യൂണിസ്റ്റുകളാണ്, നമ്മളെല്ലാവരും അവസരവാദികളാണ്. കാരണം മറ്റുള്ളവർ കാണാത്തൊരു അവസരം ഒരു സൈറ്റിൽ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഒരു സൈറ്റ് സ്ഥാപിക്കണം. അപ്പൊ നമ്മളൊരു അവസരവാദിയാണ്, അവസരവാദി അല്ല, നമ്മളൊരു കോമ്പറ്റീറ്ററുമാണ്. ഒരേ സമയം നമ്മൾ ഒന്നിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോമ്പറ്റീറ്ററും കൂടെയാണ്. അപ്പോൾ ആ അവസരവാദികളായതുകൊണ്ടാണ് നമ്മളെ ഈ ഫീൽഡിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അവസരത്തിന് വേണ്ടിയുള്ള മത്സരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്നിരുന്നാലും ആ അവസരവാദികളെ എല്ലാം കൂടെ എങ്ങനെ ഒരു കോമൺ ആശയത്തിൽ കൊണ്ടുവന്ന് മീഡിയാസ് കുറയാം എന്നുള്ളതിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് ഈ ചർച്ച പോകുന്നത് എൻ്റെ പ്രത്യാശ. കാരണം അതൊരു വലിയൊരു കൺഫ്യൂസിങ് കാര്യമാണ്. കാരണം അഞ്ചു പേർക്ക് ഇതിനിപ്പോ ആറോ ഏഴോ പാനൽ ഡിസ്കഷൻ ആൾക്കാരുണ്ടെങ്കിൽ, അവരുടെ ഏഴ് പേരുടെ സൈറ്റ് ഒരു ജംഗ്ഷനിലുണ്ടെങ്കിൽ അതിനകത്ത് അത് ഏഴ് പേരിൽ എങ്ങനെ ആരുടെ സൈറ്റ് അവിടെ നിലനിർത്തുന്നത് തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലോട്ട് വരാൻ, അല്ലെങ്കിൽ ഇന്നാളുടെ സൈറ്റ് അവിടെ രണ്ട് സൈറ്റ് എന്ന് കിട്ടാൻ പറ്റുള്ളൂ, അതിലേക്ക് വരാനൊക്കെ വലിയൊരു ചർച്ചയുടെയും വലിയൊരു അമിക്കബിൾ സെറ്റിൽമെന്റേയും ആവശ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു കൺഫ്യൂസിംഗ് ആയ ഒരു അവസ്ഥയാണ്. എല്ലാ കുന്നിനും ഒരു ഇറക്കമുണ്ട്, എല്ലാ ഇറക്കത്തിനും ഒരു കുന്നും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു രാജേഷ് കുമാർജി. രാജേഷ് കുമാർജി പറഞ്ഞ കാര്യം വളരെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക, വളരെ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നേറുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വിജയകുമാർജി പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ പോസിറ്റീവ് ആയിട്ട് നിർത്തുക, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ അവസരവാദികളാകുക, വാക്കിന് ചിരി ഒരു ഒരു നെഗറ്റീവ് വശമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് മത്സരാർത്ഥികളായിട്ടുള്ള അവസരവാദികളാണ് നമ്മൾ. നമ്മൾക്ക് അങ്ങനെ നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നിലനിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പ്രതീക്ഷകൾ തന്നെയാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നാളത്തെ ദിവസം നമ്മുടേതാണ് എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ശ്രീ സെബാസ്റ്റ്യനിലേക്ക്, എർമോൺ മീഡിയ ലൈവ് ടോക്ക് ഷോ അടുത്തതായിട്ട് പോകുന്നത് ടൈം ആക്ട് സെബാസ്റ്റ്യനിലേക്കാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു കാലഘട്ടത്തിന്റെ ഒരു ഒരു റണ്ണിങ്ങില് പിന്നെ കൂടുതൽ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്ലയൻസ് അവരെ അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രദ്ധ കാണിക്കുകയും അതിൽ വളരെയധികം വിജയിച്ച ഒരാളും കൂടിയാണ്, മറ്റുള്ളവരെ പോലെ തന്നെ വിജയിച്ച ഒരാളും കൂടിയാണ് സെബാസ്റ്റ്യനോട്. ഇപ്പം ടൈമാക്സ് എന്നുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു 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 ട്രേഡിംഗ് രംഗത്ത് ഇപ്പം വളരെ മോശമാണ് ബിസിനസ് ശരിയാണ്, നിങ്ങൾ എപ്പോഴാണ് ഇനി അത്തരത്തിലുള്ളൊരു ഒരു ഇപ്പം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവ് മരണസംഖ്യയും കുറവ് രോഗാവസ്ഥയൊക്കെ ഉള്ളതാണ് എന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയാം ടു സം എക്സ്റ്റെന്റ്. ഈ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ നാഷണൽ ക്ലയൻസിനെ അല്ലെങ്കിൽ സോ കോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏജൻസിനെ
നമുക്ക് കോർപ്പറേറ്റ് ഏജൻസിനെ നമുക്ക് മനസ്സിലാക്കിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിംഗ് ബിസിനസ്സിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കൺസ്യൂമർ സമയത്ത് അല്ലെങ്കിൽ പ്രൈം ടൈമിലേക്ക് ഈ ഈ ക്ലയൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത്, എന്താണ് നിങ്ങളോട് ആൾക്കാർ, നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരോടൊരു ഒരു റെക്കോർഡ് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്താണ് ടൈം അറ്റ് സെബാസ്റ്റിന് കിട്ടുന്നത് ഇതിന് ഫീഡ്ബാക്ക്, എപ്പോഴാണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ വരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് സെബാസ്റ്റിൻ? രാമചന്ദ്രൻ ചോദിച്ചത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഉള്ള ഒരു അവസ്ഥയല്ല, ഇതൊരു പാൻഡമിക് സിറ്റുവേഷനാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബിസിനസ്സിന്റെ ഹബ് എന്ന് പറയുന്നത് ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, മറ്റ് ബോംബെ ആൻഡ് ഡൽഹിയാണ് മെയിൻ ആയിട്ടുള്ള ബിസിനസ് ഹബ്. അവിടെ നിന്നാണ് ഈ കോർപ്പറേറ്റ് ബിസിനസ് മൊത്തം നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ പല ഓഫീസുകളും ഇന്ന് വർക്കിംഗ് അല്ല. രാമചന്ദ്രൻ ചോദിച്ചതുപോലെ തന്നെ പല ക്ലയന്റുകളും ഈ ഓണത്തിന് കുറച്ച് കച്ചവടം ചെയ്യണം എന്നത് ഈ ബാക്കി കുറച്ച് ബാക്കിയുള്ള സ്റ്റോക്കുകൾ, പുതിയ സ്റ്റോക്കല്ല, ബാക്കിയുള്ള സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ വേണ്ടി കേരളത്തെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു രണ്ടാമത്തെ കോവിഡിന്റെ ഒരു തിരിച്ചുവരവ്. അത് നമ്മുടെ കേരളത്തിൽ ശരിക്കും നമ്മുടെ ഔട്ട്ഡോർ വ്യവസായത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല എൻക്വയറീസും വന്നതാണ്, പലതും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ചില ആൾക്കാർ ആ ബഡ്ജറ്റ് വേറെ ഇതിലേക്ക് മാറ്റി, ഓൺലൈനിലേക്ക് മാറി. അതുപോലെ ചെറുകിടക്കാർ ഓൾമോസ്റ്റ് ഓൺലൈനിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ ബിസിനസ്സിനെ ഇന്ന് സാരമായിട്ടല്ല നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം അവർ എങ്ങനെയാണ് ഓൺലൈനിലൂടെ പരസ്യം ചെയ്ത് അവരുടെ വിപണനം നടത്താമെന്ന് പ്രകൃതി തന്നെ കാണിച്ചു കൊടുക്കും. നമ്മളല്ല, പ്രകൃതി തന്നെയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുക, എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാം, ഇതെല്ലാം പ്രകൃതി തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് അത് തന്നെയാണ്. നമുക്ക് നമ്മളുടെ ബിസിനസ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന് മുന്നുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ അറിയാതെ കിടന്ന് പേരാപ്പാരം ഒഴുകണം. കാരണം എന്താ വെച്ചാൽ പ്രകൃതിയിൽ തന്നെ ഉണ്ട് നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന്. കാരണം വെച്ചാൽ ഓരോ സീസണും ഓരോ സാധനം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ആ സീസൺ വൈസ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബിസിനസ് കിട്ടും. അതിനൊരു 100% ഒരു 10% ഡൈമാൻഡ്സ് കിട്ടും, അല്ലെങ്കിൽ 15% ചിത്രയ്ക്ക് കിട്ടും. കിട്ടും തീർച്ചയായിട്ടും. അത് ഏജൻസികൾ വന്നേ പറ്റൂ. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നതും ആഫ്റ്റർ കോവിഡ് ആണെങ്കിലും അതിനുശേഷം നമ്മുടെ ബിസിനസ് വരും. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഈ ഒരു സൈക്കിൾ ഇനി ഒന്ന് കറക്റ്റ് ഓടി വരാനായിട്ടുള്ള ഒരു സമയം അത് നമ്മൾ കാണണം. അപ്പൊ ഈ അന്ന് മീറ്റിംഗിൽ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്ഫ്ലോ എന്റെ ഓഫീസിൽ സംഭവിച്ച, ഞാൻ എന്നോട് ചോദിക്കാത്ത ചോദ്യം എന്നാലും ഞാൻ പറയുകയാണ്, എന്റെ ഓഫീസിൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു 1700 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയില്ല, 700 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. 800 ഉണ്ടായിരുന്നു, അതിപ്പോ 700 ഇന്നിപ്പോ അതും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചത് എന്റെ ബോർഡുകളാണ്, എന്റെ പരസ്യ ബോർഡുകളാണ് സ്റ്റാഫ് എന്ന് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഓരോ മാസവും അവർക്ക് റെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ജീവനില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്. അതിന് ജീവനില്ല, ജീവൻ ഒപ്പിക്കുന്ന എല്ലാവരും നമ്മൾ തന്നെയാണ്. അതിനെ ഭംഗിയാക്കി ലൈറ്റ് ഇട്ട് അതിനെ നോക്കുന്നു. അതിന് നോക്കാൻ കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളാണ് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ മാസവും അവർക്ക് റെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. 2 വർഷമായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാഫ് നമുക്ക് അത് ഔട്ട്ഫ്ലോ തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോന്നോരോന്നായിട്ട് വിട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടും. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ബോർഡുകൾ നമ്മളാൽ തന്നെ ഇനി അഴിക്കപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ അഴിക്കും. പ്ലസ് റെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന കുറെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരമാവധി കൊടുത്തു പോയത് കൊടുത്തു, അല്ലാത്തത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക്. കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. എനിക്കും എന്റെ സ്റ്റാഫിനും അല്ലെങ്കിൽ എന്റെ നമ്മുടെ സമൂഹത്തിനും ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ സ്റ്റാഫ് ഒന്ന് ആദ്യം കോവിഡ് ഇതായി കഴിഞ്ഞതിന് ശേഷം ആദ്യം വന്നവർ ചോദിച്ചു, സാർ നമ്മുടെ ഷിപ്പായിരിക്കും ഏറ്റവും ആദ്യം മുങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ ഈ ഷിപ്പ് അങ്ങനെ പെട്ടെന്ന് മുങ്ങിപ്പോകില്ല. കാരണം അവർ പറയുന്നത് ഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് പരസ്യമാണ് ഏറ്റവും ആദ്യം കട്ട് ചെയ്തത്. കാരണം ഒറ്റ രാത്രി ഒരു ഫോൺ കോൾ കൊണ്ട് കട്ട് ചെയ്തതാണ് എല്ലാം. ഓൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഓൾ കേരളത്തിലെ ഇപ്പോൾ ഡൈമാൻഡ്സിന്റെ മറ്റുള്ള സാധനം ഒരു കോളിൽ തീർന്നുമല്ല. നാളെ മുതൽ എനിക്ക് ആ സാധനം വേണ്ട. പക്ഷെ അത് അവരോട് മോട്ടിവേഷൻ ചെയ്തു. നമ്മളെ പരമാവധി പിടിച്ച് നിർത്താൻ പറ്റുന്ന സ്റ്റാഫുകളും കൂടി നിർത്തുന്നു. ഇനി അവരും നമ്മളും ഒപ്പം ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ നിർത്തുക. നമ്മുടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ബിസിനസ്സുകൾ ചെയ്യുക. നിങ്ങളുടെ മെയിൻ്റനൻസ് റെന്റ് മാത്രം കിട്ടിയാൽ പോലും
കൊടുക്കുക, കൊടുക്കുന്നത് ഈ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക ഒരു ശാന്തത വരുന്നത് വരെ. അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ ഈ കോവിഡിനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു സെബാസൻ, താങ്ക് യു സെബാസൻ. വളരെ ഉയർന്ന ആശയമാണ്. എന്റെ 700 സ്റ്റാഫ് എന്ന് പറയുന്ന വളരെ നല്ല ഉയർന്ന ആശയമാണ്. അത് വളരെ വളരെ ഭംഗിയായിട്ട് എന്റെ സെബാസ്റ്റിനെ അവതരിപ്പിച്ചു. പക്ഷെ ജെ സി, ഞാൻ ജെസിയോട് ചോദിക്കുന്ന കാര്യം വെച്ചാൽ, ജെസിയോട് ചോദിക്കാനുള്ള ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യത്തില് ഈ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷ മുന്നിൽ ഉണ്ട് എന്നുള്ള ഒരു ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരു ഒരു ടൈം ലിമിറ്റ്, ഓക്കെ ദിസ് വിൽ ബി റെഡി വിതിൻ ദിസ് മച്ച് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു കോവിഡ് ഒരു വാക്സിൻ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊമോഷൻ സ്റ്റേജിൽ ഇവർക്ക് വരുമെന്ന് പറയുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ക്ലയന്റ്, നമ്മൾക്ക് വർഷങ്ങളായിട്ട് നമ്മൾ അവർക്ക് പ്രൊമോഷൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റിനെ നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് സമീപിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്ത് ചോദിച്ചാലും അതിപ്പോ കോവിഡ് അല്ലേ എന്ന് അവർ മറുപടി പറയുന്നുള്ളത് കൊണ്ട് അത്തരമൊരു ആശങ്കയോടോ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു ഇച്ചിരി വൈക്ലഭ്യത്തോടോ ഇനി വരെ ശരിയായിട്ട് മാർക്കറ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആൾക്കാർ കരുതുന്നുണ്ടോ? ആ രീതിയിലുള്ള ഒരു 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 അലസം അലസ മനോഭാവം നമ്മുടെ ആൾക്കാർ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇത്ര നേരം സംസാരിച്ചത് വളരെ വളരെ ഫലവത്തായ അർത്ഥവത്തായ ചില കാര്യങ്ങൾ വന്നു. പക്ഷെ രാമചന്ദ്രൻ തന്നെ ആദ്യം പറഞ്ഞത് ലെസ് ബിസിനസ് മോർ പ്രോഫിറ്റ്, ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ബിസിനസ് കുറഞ്ഞിട്ടും ഈ കോവിഡ് സമയത്ത് പല ബാലൻസ് ഷീറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. അവരെല്ലാവരും ലാഭമാണ് പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് കുറഞ്ഞിട്ടുണ്ട്. ഇതേ ഫിനോമിനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എണ്ണം കുറച്ചുകൊണ്ട് നമുക്ക് ലാഭം കൂട്ടാൻ പറ്റും. രണ്ടാമത് രാജേഷ് പറഞ്ഞത് ആ വളരെ ഫലവത്തായ ഒരു കാര്യമാണ് രാജേഷ് വീണ്ടും പറഞ്ഞത്. ഇനി മൂന്നാമത് സെബാസ്റ്റ്യൻ പറഞ്ഞൊരു കാര്യം, ഇത്രയും ഫലവത്തായ ഒരു ആൻസർ വേറെ എന്ന് ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ സെബാസ്റ്റ്യൻ തന്നതാണ്. ഇനി ചോദിച്ച ചോദ്യത്തിനോട് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ചോദിച്ച ചോദ്യം നമ്മളെല്ലാവരും അവരവരുടേതായ രീതിയിൽ അവരവരുടെ ക്ലയന്റിന് ഫ്രീബി കൊടുത്തു പോലും, ഫ്രീ ആയിട്ട് സൈറ്റ് പോലും കൊടുത്തു വെക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് മുന്നോട്ട് ചെന്നാൽ പോലും വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ എന്റെ ക്ലയന്റിനോട് ഫ്ലെക്സ് മാത്രം അടിച്ചിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. കാര്യം ആ ഫ്ലെക്സ് അടിക്കാനുള്ള കാശിനും അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസക്കുറവ്, പക്ഷെ ആ വിശ്വാസക്കുറവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നതല്ല, അവിടെയാണ് പ്രയാസം. ഇത് പരസ്യമെന്ന് പറയുന്നത് വേൾഡ് മൊത്തം ഉള്ള ഒരു കാര്യം നമ്മളെല്ലാവരും കോപ്പി ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം പലതും വേൾഡിലും കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഫലത്തിൽ പരസ്യം എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാതിരിയുള്ള കേരളത്തിലുള്ള. അപ്പോൾ നമ്മൾ തന്നെ പറയാതെയും നമ്മൾ ശ്രമിക്കാതെ തന്നെയും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വരും. അപ്പോഴവിടെയല്ല നമ്മൾ ശ്രമിക്കാത്തതോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നയാളിന് മാർക്കറ്റിൽ വരണ്ടാത്തതോ അല്ല സ്ഥിതി. അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് മാത്രം ഒതുക്കി നിർത്തുന്നു, അല്ലെങ്കിൽ അവർ ചെലവ് ചുരുക്കുന്നു. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടി വരുന്നത്. കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് അലസ മനസ്സിലായിട്ട് നമ്മൾ ഇരിക്കുകയല്ല, പക്ഷെ ഈ അവസ്ഥയിൽ പരസ്യം ചെയ്യേണ്ടുന്ന ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് ചെയ്യേണ്ടവർക്ക് തന്നെ ആശങ്ക, അവരാണ് ആശങ്കയുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ വരാത്തതെന്ന് ജെ സി പറഞ്ഞു. വളരെ വൈറ്റൽ ആയിട്ട് ഒരു പോയിന്റ് ആണ്. നമ്മളിനി ജെ കെയിലേക്ക് പോവാണ്. ജെ കെ, ഒരുപക്ഷെ മൾട്ടിപ്പിൾ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്ന കുറെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ്, പ്രധാനപ്പെട്ട ആൾക്കാരിൽ, നമ്മുടെ സംഘടനയോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിനോട് ബന്ധപ്പെട്ട ഒരാളാണ് വിജയകുമാർ. മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആക്ടിവിറ്റീസ് കൂടാതെ തന്നെ മറ്റു പലതരത്തിലുള്ള അസോസിയേഷൻസും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ബിസിനസിന്റെ ഒരു 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 എന്താ പറയുക, ഒരു പാർട്ട് ഓഫ് ബിസിനസ് ആണ് ആക്ച്വലി ഹോർഡിംഗ് എന്ന് വേണം നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് പറയാനാവും. മാത്രമല്ല ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ട്രാവൻകൂർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മലബാർ മേഖല, തിരുവനന്തപുരം മേഖല എന്ന് പറയുന്നത് പോലെ, ആ മേഖലയില് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഹോർഡിങ്ങുകളിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാളും കൂടിയാണ്. അപ്പോ വിജയമാതാ, ഞാൻ ചോദിക്കുന്നത് പിന്നെ ജയമാതാ, ഞാൻ ഈ കോവിഡിന് ശേഷം നമ്മളിപ്പം വാക്സിൻ വന്നു, അല്ലെങ്കിൽ വാക്സിൻ വരുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു, നമുക്ക് ഒരു 3 കഴിഞ്ഞ് മാറ്റങ്ങൾ വന്നേക്കാം, പറഞ്ഞ ഡിസംബറിൽ ഒരു മാറ്റം വന്നേക്കാം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, നമ്മള്
നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് എന്തൊരു ബിസിനസ് മോഡലാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്? ലെസർ പ്രൈസ് മൂവ്മെന്റ് ആണോ, അതല്ലെങ്കിൽ ഒരു ക്വാണ്ടം ബിസിനസിന്റെ ഒരു മൂവ്മെന്റ് ആണോ? നമ്മൾ എന്ത് ബിസിനസ് മോഡലാണ് നമുക്ക് ഈ ഫീൽഡിനെ പിടിച്ചു നിർത്താനും നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടാനും നമ്മുടെ ഭാഗത്തുനിന്ന്? ഇപ്പം ഒരു വളരെ മോശമായ ഒരു മാർക്കറ്റിൽ നിന്നും ചെറിയൊരു അപ്ലിഫ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലയന്റിനെ എന്ത് ബിസിനസ് മോഡൽ ഇട്ടിട്ടാണ് നമ്മൾ സമീപിക്കുക? അത് മറ്റുള്ളവരുടെ നേരത്തെ പറഞ്ഞ പോലെ അവസരവാദികളായിട്ടുള്ള മത്സരാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോർഡിങ്സ് ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ അവിടെ സ്വീകരിക്കുക നിങ്ങളുടെ ക്ലയന്റ്സിന്റെ അടുത്ത്? തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രി വളരെ മഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ്. ഏകദേശം 200 വർഷത്തോളമായി ഈ ഇൻഡസ്ട്രി ഇന്ന് ലോകത്ത് നിലവിൽ വന്നിട്ട്. ജെയിംസ് ജേഡ് ബെൽ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഹോർഡിങ് കൊണ്ടുവന്നത്. 1830s ഒരു സർക്കസ് കമ്പനിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഹോർഡിങ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. ഏകദേശം 50 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഇപ്പോൾ 5,000-10,000 സ്ക്വയർ ഫീറ്റിൽ വരെ എത്തി നിൽക്കുന്ന ബൃഹത്തായ ലോകം മൊത്തം ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദിയും അതിൻ്റെ ഒരു സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ എനിക്ക് അവസരം തന്ന എല്ലാവർക്കും, ഈ എൻ്റെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന KAO-യ്ക്കും അർണോൾഡ് മീഡിയയ്ക്കും എൻ്റെ ആശംസകൾ അറിയിച്ചോളും. തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രി, തീർച്ചയായിട്ടും നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ചുവര് ആരാണെന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം ചുവർ എന്നുള്ളതാണ്. ചുവരില്ലാതെ നമുക്ക് ചിത്രം എഴുതാൻ പറ്റും. അപ്പം നമ്മൾ അഡ്വർടൈസിങ് ഔട്ട്ഡോർ അഡ്വർടൈസിങ് ചെയ്യുന്നവരുടെ ചുവര് എന്ന് പറയുന്നത് ക്ലയന്റുകളാണ്. അപ്പം ക്ലയന്റുകളുടെ ചുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അടുത്ത ക്വസ്റ്റ്യനാണ്. ക്ലയന്റുകളുടെ ചുവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റാണ്. അപ്പം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ മാർക്കറ്റ് നിശ്ചലമാണ്. മാർക്കറ്റ് ഇല്ലാതെ വരുമ്പം ക്ലയന്റുകൾക്ക് അവരുടെ റവന്യൂ, ക്യാഷ് ഫ്ലോ, ഔട്ട്ഫ്ലോ, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് റവന്യൂ സ്ട്രീമിങ്ങിനുള്ള വകുപ്പില്ല. അപ്പം ക്ലയന്റുകൾക്ക് ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആ ക്ലയന്റുകളുടെ ചിത്രം എഴുത്തുകാരായ ഔട്ട്ഡോറുകാർക്കും അതിൻ്റെതായ ഒരു പ്രശ്നം ഈ നാട്ടിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇന്നലെ നമ്മൾ ഈ നേരത്തെ ഒരു ഫെലോ മെമ്പർ പറഞ്ഞത് കണക്കെ ഡൽഹി, ബോംബെ ഇതണക്കുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വർദ്ധിത പോപ്പുലേഷൻ തന്നെയാണ്. ഈ വർദ്ധിത പോപ്പുലേഷൻ ഉള്ള ഈ സ്ഥലങ്ങളിൽ കോവിഡ് ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മളെടുത്ത സിറ്റുവേഷൻ സിനാരിയോ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ആളുകളെല്ലാം പുറത്തിറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 25-30% ആളുകൾക്ക് കോവിഡ് വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു, അവരറിയാതെ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ടെസ്റ്റ് ചെയ്തതിൽ 25% ആളുകൾക്ക് തന്നെ കോവിഡ് ആന്റിബോഡി വന്നാലും വന്നില്ലെങ്കിലും ആന്റിബോഡി അവരിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആ രീതിയിലോട്ട് മാർക്കറ്റ് ഒരു സർവൈവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ കേരളത്തിൽ സ്വകാര്യ ലാബുകളിലെല്ലാം ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ഗവൺമെന്റ് ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. ഈ ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് കോവിഡ് ചിലപ്പം നമുക്കെല്ലാവർക്കും, ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പം വന്നു കഴിഞ്ഞു കാണാം, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിന്, വന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് ഈ ആന്റിബോഡി ടെസ്റ്റുകളൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പം കൂടുതൽ ടെസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ഈ നമ്മളുടെ ഒരു കറക്റ്റായിട്ടുള്ള അസുഖബാധിതരെയും അസുഖം ബാധിക്കാത്തവരെയും എല്ലാം കണ്ടെത്തുന്നതിന് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു പോസിബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഈ കോവിഡിനെ പറ്റിയുള്ള ചികിത്സകൾ അതിൻ്റെ പരമമായ നിലയിൽ നിൽക്കുകയാണ്. ഈ ഒരു മാസത്തിലോ അല്ലെങ്കിൽ വരുന്ന 1-2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയോ കോവിഡിന് വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ നിൽക്കുകയാണ് എന്നുള്ളത് ഒരു ശുഭകരമായ വസ്തുതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ശുഭകരമായ വസ്തുതയെന്ന് പറയുമ്പോൾ ഇത് നൽകുന്ന പാഠം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഈ കോവിഡിൻ്റെ വാക്സിനേഷൻ അല്ലെങ്കിൽ ഒരു കോവിഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ
അല്ലെങ്കിൽ കോവിഡിന്റെ പാൻഡമിക് ഇത്രയും പാൻഡമിക് ആയിട്ടുള്ള ഈ സമയത്ത് കൂടിയും അതിജീവനത്തിനായി ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത്, ഇതെല്ലാം തന്നെ മാർക്കറ്റ് ലൈവാണ് അല്ലെങ്കിൽ ഇനിയും നമുക്ക് മാർക്കറ്റിനകത്ത് പ്രതീക്ഷകളുള്ളതാണ് എന്ന് വേണം നമ്മൾ ധരിക്കാൻ. അപ്പൊ ഈ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനത്തിലാണ് മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ്സുകളിൽ നിന്ന് 5%, 10%, 15%, 30%, 35% മൊബൈലിന്റെ ബാറ്ററിയിൽ ചാർജ് കയറുന്നത് കണക്ക് ചാർജ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മാർക്കറ്റ് തിരിച്ചുവരവിന്റെ പാതയിലാണ്, തീർച്ചയായിട്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പം പൊതുജനങ്ങൾ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കറ്റിൽ ബിസിനസ് നടക്കാത്തത്. ആ മാർക്കറ്റിൽ ബിസിനസ് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ക്ലയന്റുകൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. അത് ഇൻവെസ്റ്റ്മെന്റ് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കാത്തത്. അപ്പം സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറിമറിയുകയാണ്. ഈ മാറിമറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് വരിക തന്നെ ചെയ്യും. വളരെ പോസിറ്റീവാണ് മാർക്കറ്റ്. ആ പോസിറ്റീവിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ഇന്ത്യൻ എക്കോണമി അല്ലെ ഇന്ത്യൻ കമ്പോളം അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഒരുപാട് സാമ്പത്തിക പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണശാല കൂടെയാണ്. നമുക്കറിയാം GST വന്നു, അത് നമ്മുടെ ഇന്ത്യൻ കമ്പോളത്തിന് എത്രത്തോളം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതേ കണക്ക് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വസ്തുത വന്നു, അതും മാർക്കറ്റിനെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തു. ഇതെല്ലാം ഓരോ സാമ്പത്തിക പരിഷ്കരണങ്ങളും പരീക്ഷണങ്ങളുമാണ്. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളും പരിഷ്കരണങ്ങളും എല്ലാം നിലവിൽ നിൽക്കുന്ന സിസ്റ്റത്തെ ഉടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഷെയ്ക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനകത്തെ കുറവുകളും അല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനും അതിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിനും വേണ്ടിയൊക്കെ നിലവിലെ സിസ്റ്റങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ എല്ലാം ചലഞ്ചസ് അതിന്റെ ഒരു ഭൂകമ്പം നടക്കുമ്പോൾ അതിന്റെ ഒരു തുടർചലനങ്ങൾ ഉള്ളത് കണക്ക് തന്നെ നമുക്കും ഈ മാർക്കറ്റിനകത്ത് പല തുടർചലനങ്ങളും ഉള്ളത് കാരണം നമ്മളെ ഭയങ്കര രീതിയിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യവസായം ഇന്ത്യൻ മാർക്കറ്റ് വളർച്ചയുടെ ഭാഗത്തിലാണെന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ പുതിയ പുതിയ സംരംഭകത്തിലോട്ട് വരുന്നുണ്ട്. ഈ സംരംഭകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടെ കോമ്പറ്റീഷനും വർദ്ധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വസ്തുതയാണ്. അപ്പം ഞാനൊന്ന് ചെറിയ രീതിയിൽ ഇടപെടുകയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നു. ജെ ഞാൻ ചോദിച്ചത് ഇത്രയാണ്, നിങ്ങൾ ഒരു ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ട് വരാൻ പോകുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റഡി ആക്കുക, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ സ്വീകരിക്കുക? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ആ സ്ട്രാറ്റജിയിലോട്ട് വരാനായിട്ട് ഇതാണ്. എന്തായാലും അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ ഈ കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം ഞാൻ ഞങ്ങളുടെ ക്ലയന്റുകളെ ആദ്യം തന്നെ ലെറ്റർ അയച്ച ഒരു വ്യക്തിയാണ്. അവർക്ക് ഈ കോവിഡ് ഓഫായി കിടന്നിരുന്ന സമയത്ത് ഒരു 2 മാസത്തെ ഇളവുകൾ ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതി പറഞ്ഞു. അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ട് എഴുതി ബൈ ലെറ്റർ ആയിട്ട് ഞങ്ങൾ അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ലാൻഡ് ലോഡ്സിന് 6 മാസത്തെ ഇളവുകൾ ചോദിച്ചുകൊണ്ട് ലെറ്റർ എല്ലാ ലാൻഡ് ലോഡ്സിനും ഏകദേശം 500 ലെറ്ററുകൾ ഞാൻ ലാൻഡ് ലോഡ്സിന് എഴുതി കഴിഞ്ഞിരിക്കുന്നു. 600 അങ്ങനെയാണ് അവരുടെ ഒരു ചെലവ് കുറയ്ക്കുന്നതിന് ഭാഗമായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ അവർക്ക് മാർക്കറ്റിന്റെ സർവൈവലിനെ പറ്റിയും മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റിനെ പറ്റിയൊക്കെ ക്ലയന്റുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ നേരിട്ട് സംസാരിച്ച് അവർക്ക് എത്രത്തോളം ഡീഗ്രോത്ത്, അവർക്ക് എന്താണോ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, അതിനൊരു പ്രത്യേകിച്ച പ്ലാൻ ഒന്നുമുള്ളതില്ല. ക്ലയന്റ് ടു ക്ലയന്റ് എന്താണോ അവർക്ക് വേണ്ടത്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 12 മാസം 6 മാസത്തേക്കുള്ളതാണ്, നമുക്ക് 8 മാസം കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റേറ്റ് ആണ് ഒരു 30% കുറച്ചു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളൊരു 10 എടുക്കുമ്പോൾ 10 ഫ്രീ കൊടുക്കാൻ പറ്റുമോ, ഇതെല്ലാം ക്ലയന്റ് ടു ക്ലയന്റ് നമ്മൾ അവരുമായിട്ട് ഇരുന്ന് അവർക്ക് യോജിക്കുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ, കാരണം സർവൈവലാണ് ഇവിടെ വേണ്ടത്. ക്ലയന്റ് ഇല്ലാതെ നമ്മൾക്ക് യാതൊരു രീതിയിലും നിലനിൽപ്പില്ല, ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റത്തില്ല. കറക്റ്റാണ്, സർവൈവൽ ആണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പൊ ഒരു ക്ലയന്റിന് എന്താണ് വേണ്ടത്, ആ ക്ലയന്റിന് ആവശ്യമുള്ള രീതിക്കനുസരിച്ച് നമ്മൾ സ്കീം വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ബിസിനസ് മോഡൽ ഉണ്ടാക്കണം എന്നാണ്
നമ്മൾ അർമോൺ മീഡിയയുടെ ടോക്ക് ഷോയുടെ ഒരു പക്ഷെ അവസാനത്തെ പാനലിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്. ശ്രീ തനൂജ കാലിക്കറ്റ്, ഭാരതിയുടെ പിന്നെ ഇപ്പോഴത്തെ ഉടമസ്ഥയാണ്. തനുജ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഒരുപാട് പ്രൈം ലൊക്കേഷൻസിൽ ഒരുപാട് ഹോർഡിങ്സ് പിന്നെ തനുജയുടെ സ്ഥാപനം ഇപ്പൊ പുതുതായിട്ട് ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ബിസിനസ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അതിന് മുൻപ് തന്നെ പിന്നെ നമ്മുടെ സുഹൃത്തും നമ്മളെല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള പ്രതീക്ഷന്റെ സ്മരണ നമ്മൾ ഇവിടെ പുതുക്കുകയാണ്. ഓക്കെ തനുജ, തനുജയ്ക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടം ഇപ്പൊ കോഴിക്കോട് മിഠായി തെരുവിലെ ജനങ്ങള് ആഞ്ഞിറങ്ങി എല്ലാവരെയും തല്ലി ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കേട്ടിരുന്നു. അപ്പൊ പബ്ലിക്ക് ഇപ്പം കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് പബ്ലിക് പുറത്തിറങ്ങുന്നില്ലേ? ആക്ച്വലി പബ്ലിക് ഒരു പല ഇപ്പൊ നമ്മള് എന്താ പറയുക, എബോവ് ആവറേജ്, ബിലോ ആവറേജ്, ഓൺ ആൻ ആവറേജ് ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു 40% 50% പുറത്തിറങ്ങുന്നില്ലേ? അങ്ങനെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഹോർഡിങ് എന്ന് പറയുന്ന സാധനം അവർ കാണില്ലേ? സ്വകാര്യ വാഹനങ്ങൾ 60% ഇപ്പം റോട്ടിലിറങ്ങുന്നു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പം ഈ ഹോർഡിങ് എന്ന് പറയുന്ന സംഗതി ഇത് അവരുടെ കാഴ്ചക്ക് സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശ്രമം തനുജ നടത്തിയിട്ടുണ്ടോ? തനുജ, താങ്ക് യു അലക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും, ഇങ്ങനെ ഒരു ടോക്ക് ഷോ, ലൈവ് ടോക്ക് ഷോ സംഘടിപ്പിച്ചതിനും. പിന്നെ എല്ലാവരും, എനിക്ക് അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട് ഇതില്, നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ ബാമ രാമചന്ദ്രൻ ചേട്ടനും എല്ലാവരും, രാജേഷ് ചേട്ടനും, ജെ സി, എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ COVID-19 എന്ന് പറയുന്നത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ചൈനയിലുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാല് എല്ലാവർക്കും ആദ്യം ഭയങ്കരമായിട്ടുള്ള പേടിയായിരുന്നു. ഫസ്റ്റ്ലി കോഴിക്കോട് നിപ്പ വന്നപ്പോ നിപ്പേനെ വളരെ എഫക്റ്റീവായിട്ട് സർവൈവ് ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് കോഴിക്കോടിനുള്ളത്. എന്തുകൊണ്ട് കോഴിക്കോട് പല അഡ്വർടൈസിങ്ങും വന്നു കഴിഞ്ഞ സമയത്ത് എന്നോട് തന്നെ പല ക്ലയൻസും പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് ടോട്ടലി ഡെഡ് ആണെന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പല ജംഗ്ഷനിൽ നിന്നുള്ള ലൈവ് വീഡിയോ ഞങ്ങൾക്കൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അയച്ചു തന്നിട്ടുണ്ട്, അയച്ചു കൊടുത്തിട്ടുണ്ട്, അവര് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ മൂവ്മെന്റ് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഹോർഡിങ്സുകളും ഇപ്പോ ഓണത്തിന്റേതാണ്, ഇപ്പോ എല്ലാവർക്കും വന്നിട്ടുണ്ടാകും, കൂടുതൽ തന്നെ ഇപ്പോ ഒന്നും ഇല്ലാത്തവരിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ 1 week നമുക്ക് ഒരു 16-20 ഹോർഡിങ്സ് തന്നെ നമുക്ക് കൺഫർമേഷനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ രാമചന്ദ്ര സാറ് ചോദിച്ച പോലെ പല ക്ലയൻസിനെയും ഞാൻ തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നാൾ നമുക്ക് ചെയ്തിട്ട് പിന്നീട് കാണിച്ചാല് ഇയർലി ഒരുപാട് കാലത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറെ ക്ലയൻസ് നമ്മളുണ്ട്. അതായത് 1 year, 5 years ഒക്കെ ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ഹോർഡിങ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് തന്നെ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഒരു 1 month നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോ അത് നിങ്ങളതൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് അതിനുശേഷം, കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യം, അവർക്ക് ടോട്ടലി സെയിൽസ് കുറവാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം, അവര് നിലനിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന്, നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ത്രൂ, കാരണം വെച്ചാൽ ഓക്കെ അവര് നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇതാക്കിയതാണ്, അതല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് നിലവിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് ഒരു സെയിലും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ലൈവ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ മോറൽ എന്ന് വെച്ചാൽ COVID-19 എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ കോവിഡിന്റെ, രാമചന്ദ്രൻ സാർ ഒരുപാട് ലേഖനങ്ങളും കവിതകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറയണേ, ഈ കോവിഡ് എന്ന് വെച്ചാല് ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു മീനിങ് ഉണ്ട്, സ്കോളർ എന്നുള്ളതാണ്. അപ്പോ ഈ COVID-19 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിജ്ഞാനത്തിലൂടെ ഉണരുക, നമുക്ക് ഏതെല്ലാം സ്ട്രാറ്റജി, ഇപ്പൊ എന്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല ടൈം ആൻഡ് സെബാസ്റ്റ്യൻ സാറിന്റെ സ്ട്രാറ്റജി, അതായിരിക്കില്ല രാജേഷ് ഷെട്ടിന്റെ സ്ട്രാറ്റജി, ഏതെല്ലാം സ്ട്രാറ്റജിയിലൂടെ, അതിൽ ഏതെല്ലാം രീതിയിലൂടെ നമ്മൾക്ക് നമ്മുടെ ക്ലയന്റിനെ കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും നമ്മളുടെ മീഡിയ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള, കാരണം വെച്ചാൽ ഓൾറെഡി എത്രയോ കാലമായിട്ട് നമ്മളിങ്ങനെ പല മീഡിയാസും സഹായിട്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് കാണുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ മീഡിയ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്ലയൻസിനെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് നമ്മുടെ അസോസിയേഷനും
ഇതേപോലെ തന്നെയുള്ള ലൈവ് ചാറ്റ് ഷോസുകളൊക്കെ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വെരി ഗുഡ് തനുജ, വളരെ 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 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 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 മറുപടിയാണ് തനുജ തന്നത്. എർമോൺ മീഡിയയുടെ ലൈവ് ടോക്ക് ഷോയില് കോവിഡ് നയൻറ്റീൻ്റെ ക്രൈസിസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ പാനലിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവസാനത്തെ പാനലിസ്റ്റ് പറയുന്നത് ഷീ ഗോട്ട് എ ഹോർഡിംഗ് 20 നമ്പർ ഓഫ് ഹോർഡിംഗ് എന്ന് പറയുന്നത് ഇതുവരെ കണ്ട കേട്ട ചർച്ചകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വളരെ ഉണർവ് തരുന്നതാണ്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു വാക്ക് എന്ന് പറയുന്നത് വിജ്ഞാനത്തിലൂടെ ഉണരുക എന്നുള്ളതാണ്. ആ വിജ്ഞാനത്തെ ഉണർത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് സ്ട്രാറ്റജി സ്വീകരിച്ചാൽ നമ്മുടെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ക്ലയന്റുകളെ നമുക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന. ഈ ചർച്ചയുടെ തുടക്കങ്ങളും തുടർച്ചകളൊക്കെ അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പമുള്ളത്, അവർക്കൊക്കെ അതിനെപ്പറ്റി പിന്നെ വളരെ കാര്യക്ഷമമായിട്ട് പറയാനുണ്ടാവും. അലക്സ്, ജലീൽ ലൈനിലുണ്ടോ? ജലീൽ അല്ലെങ്കിൽ സീറോ ഡിഗ്രി ലൈനിലുണ്ടോ?